അവൾക്കൊരു എല്ലു കൂടുതലാ. അതെന്തായാലും നന്നായി. ജാനുവിന്റെ ചാണകവും മാധവും കുട്ടിയുടെ മൂത്രവും തകർക്കാൻ പറ്റാത്ത വിശ്വാസം, ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ മോളിൽ ചെല്ലുമ്പോ നീ ബക്കറ്റ് പൊക്കി തന്നാ മതി. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അല്ല, ഞാനും കൂടെ മോളിലോട്ട് വരാം. മാധവും കുട്ടി എന്തിനാടാ അവൾ ഉറങ്ങിക്കിടക്കുന്ന സംഭവങ്ങൾ എനിക്കൊന്ന് കാണാലോ. അവിടെ ഷക്കീലയുടെ ചിത്രമൊന്നല്ല ജനലമ്മ തൂങ്ങി കിടന്ന് കാണാനായിട്ട്. എന്നാലും നിന്റെ കണ്ണിന് മതിയാവുമ്പോ എന്നെ വിളിച്ചാ മതിയെ, ഞാൻ എന്റെ കണ്ണ് തന്നെ സഹായിക്കാം. നല്ല പയ്യനാടാ ഞാൻ. നന്നായിട്ട് പിടിക്ക്, വലിച്ചോ വലിച്ചോ. എന്താണോ നോക്കി നിൽക്കുന്നത്? എടാ ഇത് വലിച്ചെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു വരടാ. കിടപ്പ് കണ്ട പെറ്റ തള്ള പോലും സഹിക്കില്ലടാ, ഒഴിക്കണോ. മൂത്രം മാത്രമേ നിന്റേതുള്ളൂ, ചാണകം എന്റെതാ. വലിച്ചെടുത്ത് ഒഴിയടാ പട്ടി, ഒഴിക്കണം. കേരളത്തിൽ ഒരാൾ മാത്രമേ പറയുള്ളൂ സ്വന്തം ചാണകത്തിന് അവകാശം പറയുന്നവൻ. ദയവ് ചെയ്ത് ബഹളം വെക്കരുത്. എന്റെ പേര് മാധവൻകുട്ടി, കക്കാൻ വന്നതല്ല. കുട്ടിയെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ. ഈ പാതിരാത്രിയിലോ തന്റെ വേഷം കിട്ടലൊന്നും എന്നെ എടുത്ത് വേണ്ട, ഞാൻ ഇപ്പൊ ബഹളം വെക്കും. സത്യമായിട്ട് ഞാൻ കക്കാൻ വന്നതല്ല, എന്നെ വിശ്വസിക്കണം. ഇത് അഞ്ചു പവന്റെ മാലയാ. കക്കാൻ വന്ന കള്ളൻ ഇതുവരെ ഓണർക്ക് സ്വർണം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കള്ളനല്ലെന്ന് ബോധ്യമാകുമ്പോ തിരിച്ചെന്നാ മതി. ഇന്നെടുത്തോ. ഞാൻ വന്ന കാര്യം ആരോട് പറയരുത്, ഞാൻ പോയിക്കോളാം. അത് തന്നെ വേണോടാ പട്ടി. നീ അല്ലേ പറഞ്ഞത് ഇവിടെ തന്നെ നിക്കണം മാറല്ലേ എന്ന്. പിന്നെ ഞാൻ ഒഴിക്കാൻ പറഞ്ഞു, നീ ഒഴിച്ചു, വളരെ സന്തോഷം. എന്നെ ഇനി എന്തിനു കൊള്ളാമോ എന്തോ. മാധവും കുട്ടി, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം. നിന്റെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിനാ? നിനക്ക് ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം. നല്ല മധുര, പോവാം. അത്രയ്ക്ക് മധുരമുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ അരബക്കറ്റ് കുടിച്ചു പോയി.